സ്വർണം വിൽക്കാൻ ഓടും മുൻപ് ശ്രദ്ധിക്കുക. ഇക്കാര്യങ്ങൾ അറിഞ്ഞാൽ കൂടുതൽ ലാഭം നേടാം. സ്വർണം വാങ്ങുന്നത് പോലെ തന്നെ കാശിന് അത്യാവശ്യം വരുമ്പോൾ സ്വർണം വിൽക്കുന്നതും ഇന്ത്യക്കാർക്കിടയിൽ പതിവാണ്. പണത്തിന് പെട്ടെന്ന് ആവശ്യം വന്നാൽ പലരും സ്വർണത്തെയാകും ആശ്രയിക്കുക. അതുകൊണ്ട് തന്നെയാണ് കാലങ്ങളായി സ്വർണത്തെ ഒരു മികച്ച നിക്ഷേപ ഓപ്ഷനായി കണക്കാക്കുന്നതും. സ്വർണ ബാറുകളും നാണയങ്ങളും വിൽക്കുന്ന ബാങ്കുകൾ പോലും ഉണ്ട്. എന്നാൽ സ്വർണം വിൽക്കുന്നതിന് മുൻപ് നിങ്ങൾ തീർച്ചയായും താഴെ പറയുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ബിൽ സൂക്ഷിക്കുക. നിങ്ങളുടെ സ്വർണം വിൽക്കുന്നത് ഒരു മികച്ച ജ്വല്ലറി ആണെങ്കിൽ അവർ നിങ്ങളോട് സ്വർണം വാങ്ങിയതിൻ്റെ യഥാർത്ഥ ബിൽ ആവശ്യപ്പെടും. വാങ്ങിയ ബില്ലിൽ സ്വർണത്തെക്കുറിച്ച് കൃത്യമായി പരാമർശിച്ചിരിക്കുന്നതിനാൽ കാര്യമായ വിലമാറ്റം വരുത്താനും കഴിയില്ല. ആഭരണങ്ങളുടെ പരിശുദ്ധി സംബന്ധിച്ച കാര്യങ്ങളെല്ലാം ബില്ലിൽ കൃത്യമായി പരാമർശിച്ചിട്ടുണ്ട്. വിവിധ ജ്വല്ലറികളിൽ അന്വേഷിക്കുക. നിങ്ങളുടെ സ്വർണം വിൽക്കാൻ പോകുന്നതിന് മുൻപ് വിവിധ ജ്വല്ലറികളിൽ നിന്ന് വില സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കുന്നത് നല്ലത്. കാരണം സ്വർണം കൈമാറ്റം ചെയ്യപ്പെടുന്ന നിരക്കിനെക്കുറിച്ച് ന്യായമായ ധാരണയുണ്ടാക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. നിലവാരമുള്ള ഒരു രീതിയുടെ അഭാവം മൂലം സ്വർണത്തിൻ്റെ കൃത്യമായ വിൽപ്പന വില അറിയുന്നത് അല്പം ബുദ്ധിമുട്ടാണ്. ഹോൾമാർക്കിംഗ്. നിങ്ങളുടെ ആഭരണങ്ങളിൽ ഹോൾമാർക്കിംഗ് മുദ്രയുണ്ടോ എന്നത് വളരെ പ്രധാനമാണ്. ഹോൾമാർക്ക് ചിഹ്നമില്ലാത്ത ആഭരണങ്ങൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് മാത്രമേ ജ്വല്ലറികൾ എടുക്കുകയുള്ളൂ. ഹോൾമാർക്ക് ചെയ്ത സ്വർണ്ണാഭരണങ്ങളിൽ BIS ലോഗോ ഉണ്ടായിരിക്കും. ലൈസൻസ് ഉള്ള ലബോറട്ടറിയിൽ പരിശുദ്ധി പരിശോധിച്ചതിനെ സൂചിപ്പിക്കുന്നതാണിത്. BIS.government.in അനുസരിച്ച് സ്വർണ്ണാഭരണത്തിൻ്റെ പരിശുദ്ധി ഉറപ്പാക്കാൻ സർക്കാർ അംഗീകരിച്ചിട്ടുള്ള ഇന്ത്യയിലെ ഏക ഏജൻസിയാണ് BIS. പരിശുദ്ധി പരിശോധിക്കൽ. സ്വർണത്തിൻ്റെ പരിശുദ്ധി പരിശോധിക്കാൻ ജ്വല്ലറികൾ വ്യത്യസ്ത രീതികളാണ് ഉപയോഗിക്കുന്നത്. ചില ജ്വല്ലറികൾ ആഭരണങ്ങൾ ഉരുക്കുകയും സ്വർണത്തെ ഫിൽട്ടർ ചെയ്യുകയും ചെയ്ത് പരിശുദ്ധിയും ഭാരവും നിർണ്ണയിക്കുന്നു. ചിലർ ആഭരണത്തിലെ എല്ലാ കല്ലുകളും വേർതിരിച്ചുകൊണ്ട് സ്വർണത്തിൻ്റെ യഥാർത്ഥ ഭാരം നിർണ്ണയിക്കുന്നു.